ചില ചെടികൾ വീടുകളിൽ വെക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം വലിയ പ്രയോജനങ്ങൾക്കുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നു. ഐശ്വര്യം, സന്തോഷം എന്നിവയ്ക്കൊപ്പം സാമ്പത്തികമായ അഭിവൃദ്ധിയും ഇത്തരം ചെടികൾ വീട്ടുവളപ്പുകളിൽ വെക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതാണ് മഞ്ഞൾ. മഞ്ഞൾ ചെടിയെ യഥാവിധി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമെന്നും കണക്കാക്കപ്പെടുന്നു. നമുക്കറിയാം ദൈവീകമായ കാര്യങ്ങളിൽ മഞ്ഞളിനുള്ള സ്ഥാനം. ശുഭകാര്യങ്ങൾക്ക് മുന്നോടിയായി മഞ്ഞൾ ഉപയോഗിക്കുന്ന രീതി പലയിടങ്ങളിലും ആചരിച്ചും വരുന്നുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം വീട്ടുവളപ്പിൽ മഞ്ഞൾ നടുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്കിടയിലെ ബന്ധം ശക്തമാകും. അഭിപ്രായ ഭിന്നതകളെ മാറ്റാനും വീടിനുള്ളിൽ പരസ്പരം വിശ്വാസവും ഐക്യവും ഉണ്ടാക്കാനും ഇത് സഹായിക്കുന്നു. പോസിറ്റീവ് എനർജിയും ഇതിലൂടെ ലഭിക്കുന്നു. കാരണം ഇത് വ്യാഴത്തെ ശക്തമാക്കാൻ സഹായിക്കുന്നു. വ്യാഴഗ്രഹം ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വസ്തു കൂടിയാണ് മഞ്ഞൾ. ചെടി യഥാവിധി നട്ടുവളർത്തിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം. മഞ്ഞൾമാല ഉപയോഗിച്ച് മന്ത്രം ചൊല്ലുന്നത് ശുഭഫലത്തെ നൽകാൻ സഹായിക്കുന്നു. വ്യാഴപൂജയിലും മഞ്ഞളിന് വലിയ സ്ഥാനമുണ്ട്. വിഷ്ണുവിന് മഞ്ഞൾ സമർപ്പിക്കുന്നത് വ്യാഴദോഷ പരിഹാരമായി കരുതപ്പെടുന്നു. ജോലിയിലെ തടസ്സങ്ങളെ നീക്കാനായി ഗണപതിക്ക് മഞ്ഞൾമാല കൊടുക്കുന്ന രീതിയും നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി വ്യാഴാഴ്ചകളിൽ മഞ്ഞൾ ദാനം ചെയ്യുന്ന രീതിയുണ്ട്. വീടിന് പുറത്തെ ഭിത്തിയിൽ മഞ്ഞൾ കൊണ്ട് വരയ്ക്കുന്ന രീതിയും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു. വീട്ടിലേക്ക് ചീത്തശക്തികൾ പ്രവേശിക്കാതിരിക്കാനും വീടിനുള്ളിൽ നല്ല അന്തരീക്ഷത്തെ നിലനിർത്താനും വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ധനവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ഇടത്ത് മഞ്ഞൾ വെക്കുന്ന രീതിയും നിലനിൽക്കുന്നു. ഇതിലൂടെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നിലനിൽക്കും. സാമ്പത്തികമായ അഭിവൃദ്ധിയും ജീവിത വിജയവും നേടിയെടുക്കാനും ഇത് സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. ധനലബ്ധിക്കായി കുബേരയന്ത്രമോ ശ്രീയന്ത്രമോ ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ നിലവറയ്ക്കുള്ളിലായി മഞ്ഞൾ കഷ്ണം ഇടുന്നതും സാമ്പത്തിക സുരക്ഷയ്ക്ക് ഉത്തമമായി കണക്കാക്കുന്നു. കയ്യിൽ പണം നിൽക്കാത്തത് പലരുടെയും പ്രശ്നമാണ്. ഓട്ടക്കൈ എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥയെ മാറ്റാനായി മഞ്ഞളിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനായി ചുവപ്പോ മഞ്ഞയോ നിറമുള്ള തുണിയിൽ ഉണങ്ങിയ മഞ്ഞൾ കഷ്ണം കെട്ടിയ ശേഷം വടക്ക് കിഴക്ക് ദിശയിലായി സേഫിൽ സൂക്ഷിക്കുന്നത് പ്രയോജനം ചെയ്യും. സാമ്പത്തിക പ്രയാസങ്ങളെ തരണം ചെയ്യാനായി വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു മാർഗമാണ് 1 രൂപ നാണയവും 5 കഷ്ണം മഞ്ഞളും ചേർത്ത് ഒരു മഞ്ഞത്തുണിയിൽ കെട്ടി അത് പൂജാമുറിയിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊട്ടിയ മഞ്ഞൾ ഉപയോഗിക്കരുത്. വൃത്തിയായി ഉണക്കിയെടുത്ത മഞ്ഞളാകണം ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് അരിയും മഞ്ഞളും കലർത്തി പേഴ്സിൽ വെക്കുന്നതും. ഇതും ധനലാഭത്തെ സഹായിക്കുന്നു. വീട്ടുവിളപ്പിൽ മഞ്ഞൾ ചെടി നടുന്നതിനായും ചില രീതികളുണ്ട്. വീടിനു വടക്കു പടിഞ്ഞാറ് ദിശയിൽ നടുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹബന്ധം ശക്തമാകും. തെക്ക് കിഴക്ക് ദിശയിൽ വെച്ചാൽ വാസ്തുദോഷങ്ങളെ അത് അകറ്റും. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശകളിലും നടാവുന്നതാണ്. വാസ്തുശാസ്ത്രപരമായി ഇത്തരത്തിൽ നിരവധി ഗുണങ്ങൾ മഞ്ഞളിനുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു.